പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സങ്കീർത്തനം 104:33. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിന് കീർത്തനം പാടി. ആയുഷ്കാലം അത്രയും ഞാൻ എന്റെ ദൈവത്തെ പാടിച്ചു. ദൈവം തന്ന ഒരാഴ്ച മുഴുവൻ തന്റെ സ്വരമാധുര്യത്തിലൂടെ വാദ്യാഘോഷങ്ങളോടെ ദൈവത്തിന് സ്തുതിഗീതം പാടിയ ചിത്തയാണ് തിരുസഭ. ഇന്ന് ദേവാലയ സംഗീതത്തിന് മധ്യസ്ഥയായി വിശുചിത്തിയെ വളർത്തി. ഈശോയിലുള്ള സ്നേഹത്താൽ യൗവനത്തിൽ തന്നെ തന്റെ കന്യാസം ഈശോയ്ക്കായി സമർപ്പിച്ചിരുന്നു. എന്നാൽ വിശ്വലെ മാതാപിതാക്കളാകട്ടെ ബലീരിയൻ എന്ന ഒരു യുവാവുമായി വിവാഹത്തിനായിരുന്നു. വിശുദ്ധ ബലീരിനിയോട് ഇപ്രകാരം പറഞ്ഞു, എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ഒരു ദൂതൻ എന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. വിവാഹമുറയ്ക്ക് നിങ്ങൾ എന്നെ സ്പർശിച്ചാൽ ആ ദൂതൻ പോകും. എന്നാൽ എന്റെ കന്യാസത്തെ നിങ്ങൾ സമാദരിക്കുവാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ആ ദൂതൻ നിങ്ങളെ സ്നേഹിക്കും. ആ ദൂതനെ ഞാനിന്ന് കാണട്ടെ, എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം എന്നാണ് ബലീരിന്റെ മറുപടി. സത്യവിശ്വാസത്തോടെ ജ്ഞാനസ്നാനം സ്വീകരിക്കുവാണെങ്കിൽ നിനക്കത് കാണാം എന്ന് വിശ്വസിക്കുകയും പറഞ്ഞു. ഒടുവിൽ ബലീരിയൻ വിശ്വാസത്തോടെ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ആ ദൈവദൂതനെ കാണുകയും ഒപ്പം സ്വന്തം സഹോദരനെ കൂടെ വിശ്വാസത്തിനെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. അവസാനം ആ രണ്ട് സഹോദരന്മാർ ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷി. ഇങ്ങനെ വിശ്വസിക്കുന്നു ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായതിനോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്നവരെയും വിശ്വാസത്തിലേക്ക് രക്തസാക്ഷ്യത്തിലേക്ക് ആയിരിച്ചു. വിശുദ്ധ സിസ്ത്രീയായി ആദ്യം ശ്വാസം വെട്ടിച്ച് കൊല്ലാനായിരുന്നു വിധി ഉണ്ടായത്. എന്നാൽ പിന്നീട് ദഹിപ്പിക്കുന്ന അഗ്നിച്ചൂളി രണ്ടു ദിവസം അത്ഭുതകരമെന്ന് പറയട്ടെ, അഗ്നി അവളുടെ ശരീരത്തെ സ്പർശിച്ചില്ല. ഒരു തലമുടി നാര് പോലും നാശം സംഭവിച്ചില്ല. ഒടുവിൽ ഒരാരാചാരി വന്ന് നിയമപ്രകാരം 3 തവണ അവളെ വെച്ചു. ഒടുവിൽ മുറിഞ്ഞ തലയോടെ 2 ദിവസം തറയിൽ കിടന്ന് അവസാനം ആ നിഷ്കളങ്ക ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പറന്നു. സങ്കീർത്തനം 149. കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിന് ഒരു പുതിയ കീർത്തനം ആദരിക്കുകയും വിശുദ്ധരുടെ സമൂഹത്തിൽ അവരെ പാടിക്കൊടുത്തു. ദൈവം നമുക്ക് ദാനമായി നൽകിയ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് വാദ്യാഘോഷങ്ങളോടെ കർത്താവിനെ നമുക്ക് പാടിച്ചിരിക്കാം. മിസ്റ്റർ അഗസ്റ്റിനോസ് പുണ്യൻ പറഞ്ഞ ഇപ്രകാരമാണ്, പാട്ടുപാടുന്നവരെ ഇരുത്തിക്കാട്ടി നമുക്കും ദൈവത്തെ പാടിച്ചിരിക്കാം. അങ്ങനെ സ്വർഗീയ ഒരു ആനന്ദം നമ്മൾ ആണ്.